ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധനാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ രാത്രിയിലും നമുക്ക് മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ മുമ്പാകെ അല്പനിമിഷങ്ങൾ ആയിരുപ്പാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ധ്യാനിച്ച് വരികയായിരുന്നല്ലോ. അതിൻ്റെ ഒന്നാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗമായതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ഓർപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്ന 2-3 വാക്യങ്ങളാണ് ഈ 6, 7, 8 വാക്യങ്ങൾ. അതിൽ 8-ാം വാക്യം പ്രത്യേകിച്ചും നമ്മൾ കാണാതെ അറിയുന്ന അല്ലെങ്കിൽ എപ്പോഴും ഉരുവിടുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നീട് നമ്മൾ സഭാ വളർച്ചയെ ആധാരമാക്കിയ അപ്പോസ്തല പ്രവൃത്തികളെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ ആ 8-ാം വാക്യത്തിൻ്റെ ഒരു തുടർ അല്ലെങ്കിൽ ആ ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ വിശദീകരണമാണ് അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവനെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും. അത് യെരുശലേമിൽ തുടങ്ങി യഹൂദിയ, ശമരിയ, അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളവും കർത്താവിൻ്റെ സാക്ഷികളാകുന്ന ഒരു വലിയ ചരിത്രമാണ് പിന്നീടുള്ള അധ്യായങ്ങൾ. അപ്പോൾ 8-ാം വാക്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്ത രൂപമാണ് അല്ലെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻസാണ്. അങ്ങനെയാണ് നമുക്ക് അതിനെ ആ നിലയിൽ തരംതിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. 1-2 കാര്യങ്ങളിലൂടെ ഈ 6-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന 1-2 കാര്യങ്ങളിലൂടെ ഓർപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. നീണ്ട സമയങ്ങൾ നമ്മൾ ആ വാക്യത്തിൽ തന്നെ നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള സ്വർഗാരോഹണത്തിനും ഇടയിലുള്ള 40 ദിവസത്തെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ 40 ദിവസം കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അവരോട് സംസാരിച്ച 2 പ്രധാന കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 പ്രധാന കാര്യങ്ങൾ നമ്മളത് 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ 3-ാം വാക്യത്തിലും അത് പറയുന്നുണ്ട്. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുവെന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു പുതിയ കാര്യമല്ല. ശിഷ്യന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ് അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചു എന്നുള്ളതായ ആഹ്വാനമാണ്. ഇവിടെയും നമ്മളത് തന്നെയാണ്, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ. അപ്പോൾ ശിഷ്യന്മാരോടൊരുമിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷമായ സമയങ്ങളിലെല്ലാം അവരെ പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ ഓർപ്പിച്ച് ഉണർത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. 2-ാമത് കർത്താവ് അവരോട് സംസാരിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പുസ്തകത്തിലെ ഒരു പ്രധാന വിഷയമാണ്. അത് നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവനവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. നമ്മൾ ഒരു ക്ലാസ്സിൽ മുഴുവനും കർത്താവ് അവരോട് കൽപ്പിച്ച 4 കമാൻഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ അങ്ങനെ 3-4 കമാൻഡ്സ് അതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ തന്നെ അത് ആജ്ഞയായിട്ട് കർത്താവ് കൽപ്പിക്കുന്ന 4 കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ 2-ാമതായിട്ട് നമ്മൾ കാണുന്നത് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. ഒരു വാഗ്ദത്തത്തെക്കുറിച്ച് പറയുന്നത്. ഏതാണ് ആ വാഗ്ദത്തം? യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. 2-ാമത്തെ പ്രധാന വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം. അപ്പോൾ 1, ദൈവരാജ്യത്തെക്കുറിച്ചും 2, ദൈവത്തിൻ്റെ ആത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി ഞാൻ പറഞ്ഞു, പല പദങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നീ പദങ്ങളെല്ലാം മാറി മാറി ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
അപ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ഒന്ന്, ദൈവരാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളും, രണ്ട്, ദൈവം അവർക്ക് വാഗ്ദത്ത് ചെയ്ത പരിശുദ്ധാത്മാവിനെ കുറിച്ചും. ഇനി ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനവധിയായ വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഒരർത്ഥത്തിൽ അതിനെ ബന്ധിപ്പിച്ച് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമ പ്രവചനങ്ങളെല്ലാം നമുക്കറിയാം, ഒരു മശിഹ നീതിയോടെ വാഴുന്നതിനെ കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ശിയ പ്രവചനത്തിലൊക്കെ നമ്മൾ നിരന്തരമായി വായിക്കുന്ന വേദഭാഗങ്ങളിൽ മശിഹയുടെ വാഴ്ചയുടെ സമയത്ത് ജനങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നതായ ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് വേദഭാഗങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് ആ ഇവ തമ്മിലുള്ള ബന്ധം, ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകുമ്പോൾ അവിടെ എന്താണ്, ജനങ്ങൾക്കുണ്ടാകുന്ന അഭിവൃദ്ധി എന്താണ്, മാറ്റം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രവചനത്തിൽ നമുക്ക്, അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളിൽ, ശിയ പ്രവചനം 32-ാം അധ്യായത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ, ശിയ പ്രവചനത്തിലും എസ്കിയൽ പ്രവചനത്തിലെല്ലാം തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 32:15 ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ശിയ പ്രവചനം 32:15. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ ഉയരത്തിൽ നിന്ന് ദൈവം തന്നെ ആത്മാവിനെ അയക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം താഴോട്ട് വായിച്ചാട്ടെ. മരുഭൂമി ഉദ്യാനമായി തീരും. ആ അപ്പൊ നോക്കുക, അപ്പൊ ഒരു ദൈവത്തിന്റെ രാജ്യം സ്ഥാപിതമാകുമ്പോൾ അവിടെ ദൈവാത്മാവിന്റെ പ്രവൃത്തി എന്തായിരിക്കും, അല്ലെങ്കിൽ ദൈവം തന്റെ ആത്മാവിനെ പകരുന്നതോടുകൂടെ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പ്രവചനാത്മാവിൽ യെശയ്യാവിൽ നമുക്ക് കാണുന്നത്. 35-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 35-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ച യെശയ്യാ പ്രവചനം. മതി, ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ആ അനുഗ്രഹ സമൃദ്ധിയെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 43-ാം അധ്യായം ശയപ്രവചനത്തിൽ പല വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 43:19 മുതലുള്ള ചില വാക്കുകളുടെ വായിച്ചാട്ടെ. അപ്പോൾ ഇവിടെയെല്ലാം ദൈവരാജ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവും ദൈവരാജ്യവും, ഈ രണ്ട് പ്രധാന വിഷയങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം നമുക്ക് പഴയ നിയമ പ്രവചനങ്ങളെല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ആ ചോദ്യം അന്വർത്ഥമായിരുന്നോ, ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അവരെന്താണ് കർത്താവിനോട് ചോദിച്ചത്? 6-ാം വാക്യം ഒന്ന് വായിച്ച് നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവർ അവനോട്, വളരെ പ്രധാനപ്പെട്ടതായ അല്ലെങ്കിൽ വളരെ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് അവര് കർത്താവിനോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിന്തിച്ചു വന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് വേണം ഈ ചോദ്യത്തെ കാണുവാൻ. ഞാൻ പറഞ്ഞു, കർത്താവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചാണ്? ദൈവരാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഒരു രാജ്യം എന്നതിനെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ അവർ കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ചോദ്യം അവര് പ്രസക്തമാണോ അല്ലെങ്കിൽ ശിഷ്യന്മാര് അറിവില്ലാതെ ചോദിച്ചതാണോ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ദൈവരാജ്യ സംബന്ധമായി കർത്താവ് പറയുകയും അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ 40 ദിവസവും കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനോട് ബന്ധപ്പെട്ടാണ് അവർ ചോദിച്ചത്, ദൈവമേ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം സ്ഥാനത്താക്കിക്കൊള്ളു. അപ്പോൾ ഒരു രാജ്യത്തെ കുറിച്ചുള്ളവരുടെ ചിന്ത നമുക്കറിയാം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ചോദ്യം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്വർത്ഥമല്ല, ആശയമില്ലാത്തൊരു ചോദ്യമല്ലായിരുന്നു. പക്ഷേ ആ രാജ്യത്തെക്കുറിച്ചും ദൈവം സംസാരിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ചുമുള്ള അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം അവര് ചിന്തിച്ചത് എന്താണ്, റോമൻ അധീനതയിലായിരിക്കുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഒരു വിടുതൽ കൊടുത്ത് ഒരു പൊളിറ്റിക്കൽ കിങ്ഡം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ, അവർ റോമൻ ഭരണത്തിൻ്റെ അധീനത കിടക്കെയാണ് ഇസ്രായേലിന് ഒരു വിടുതൽ കൊടുത്ത് ഒരു രാജ്യം കർത്താവ് സ്ഥാപിക്കൂ എന്നൊരു ചിന്തയാണ് അവർക്ക് വന്നത്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സ്വാഭാവികമായി അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവം എങ്ങനെയാണ് ഇസ്രായേൽ? അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം.
അവിടെ നമ്മൾ കാണുന്ന ആ ചോദ്യം നിങ്ങളും ശ്രദ്ധിച്ച്, അവർ ചോദിക്കുന്ന ആ ചോദ്യത്തില് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവേ നീ ഇസ്രായേലിന്, അപ്പോൾ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നു. അപ്പോൾ യഥാസ്ഥാനത്താക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എവിടോ നഷ്ടപ്പെട്ട ഒന്ന് യഥാസ്ഥാനത്താക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ആർക്ക് അടിമയായി കിടക്കുകയാണ്? റോമൻ ഗവൺമെൻറിൻ്റെ കീഴിലാണ്. അപ്പോൾ അവർ ചിന്തിച്ചത് ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കരുതിയത് എന്താണ്? ഈ റോമൻ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേലിനൊരു മോചനം ലഭിക്കും, അതുകൊണ്ടാണ് അവരെ യഥാസ്ഥാനത്താക്കുക എന്നുള്ളൊരു പദം. രണ്ട്, അവർ ചോദിക്കുന്നത് നീ ഇസ്രായേലിന് ഈ കാലത്തിലോ. അപ്പോൾ അവരുടെ ചിന്തയിൽ അവർ വസിക്കുന്ന ആ ഒരിടം അല്ലെങ്കിൽ അവരുടെ ദേശം ഇസ്രായേൽ, ആ ദേശത്തിന് മാത്രം ഒരു സ്വാതന്ത്ര്യം കൽപ്പിക്കാനായിരിക്കാം കർത്താവ് ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന് അവർ കരുതി. മറ്റ് മൂന്നാമത് ആ ചോദ്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ, സാധാരണ മനുഷ്യർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് സമയത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം. അവർ കർത്താവിനോട് ചോദിച്ചു എന്തുവാ നീ ഈ കാലത്തിലോ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ആ ചോദ്യത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ നീ യഥാസ്ഥാനമാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനൊരു മോചനം നീ കൊടുക്കുകയാണോ, നീ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണോ. രണ്ട്, അവർ ഇസ്രായേൽ എന്ന് പറയാൻ കാരണം അവരുടെ ചിന്തയിൽ ആ ദേശത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് അന്നേരം ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ഒരു മോചനം കൽപ്പിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ ഈ റോമൻ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച് ഒരു ഐഹിക രാജ്യം സ്ഥാപിക്കാനാണ് എന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഇടയിലുണ്ടായി. മൂന്ന്, അതിൻ്റെ സമയത്തെക്കുറിച്ചുള്ളൊരു ഒരു ആശങ്ക അവർക്കുണ്ടായി. ഈ കാലത്തിലോ നീ ആ രാജ്യം സ്ഥാപിച്ച് നൽകുന്നത് ദൈവത്തിന്. നമുക്കറിയാം നിശ്ചയമായിട്ടും ശിഷ്യന്മാരെ സംബന്ധിച്ച് അവരെ കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ അവരെല്ലാം വളരെ നിരാശപ്പെട്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുമെന്ന് അറിയാതെ വളരെ ഭാരപ്പെട്ട് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ നമുക്കറിയാം അവർ സംഭാഷിച്ചുകൊണ്ട് പോയതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ലൂക്കോസ് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. കർത്താവ് പറഞ്ഞു ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും ആ പ്രതീക്ഷകളെല്ലാം അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ വീണ്ടും അത് അവർക്ക് ഒരു പുതുജീവൻ വന്നു. കാരണം എന്താ? യേശു ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ വന്നപ്പോൾ അവർക്ക് വീണ്ടും ഊർജ്ജമായി. അപ്പോൾ വീണ്ടും അവർ ചിന്തിച്ചു, ഓ ഇനിയും വീണ്ടും ഒരു രാജ്യം കർത്താവ് സ്ഥാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ചോദിക്കുന്നത് എപ്പോഴാണത്? കർത്താവേ ഈ കാലത്തിലാണോ നീ അത് സ്ഥാപിക്കാൻ പോകുന്നത്? ആ സമയമൊന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ വാസ്തവത്തിൽ അവരുടെ ചോദ്യത്തിന് ആ നിലയിലൊരു മറുപടി അല്ല കർത്താവ് നൽകുന്നത്. നമുക്കറിയാം പല ആ ചിന്തയോട് ചേർന്നൊരു കാര്യം പറയട്ടെ. ഈ നമ്മളവിടെ മനസ്സിലാക്കും മനുഷ്യർക്കെല്ലാം സമയത്തെക്കുറിച്ച് അല്ലേ, ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യർക്കെല്ലാം ഈ സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ളതായ ഒരു ഉത്കണ്ഠ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. നാളെക്കുറിച്ച് അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, അതുതന്നെയാണ് ശിഷ്യന്മാർ ചോദിച്ചത്. കർത്താവ് എന്നാണ് അത് നടക്കാൻ പോകുന്നത്? അപ്പോൾ ആ ജിജ്ഞാസം കൊണ്ട് അവർ ചോദിച്ചു. രണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അറിയാനുള്ള ആഗ്രഹം മാത്രമല്ല, അവരിങ്ങനെ വളരെ സഹിഷ്ണുതയോടുകൂടെ നിൽക്കുകയാണ്. അവരുടെ ക്ഷമ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ പരിധി ഇങ്ങനെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അവർ വളരെ നിരാശരായി, യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും അവരുടെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, കർത്താവ് ഇനി എപ്പോഴാണ് നീ രാജ്യം സ്ഥാപിക്കുന്നത്? അപ്പം രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അവരുടെ ജിജ്ഞാസയുണ്ട്, രണ്ട് അവരുടെ ക്ഷമ, അല്ലെങ്കിൽ അവർ വളരെ സഹിഷ്ണുതയോടുകൂടെ ഇതുവരെയും ആയിരുന്നു, പക്ഷേ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കുക. നോക്കിയേ, അവൻ അവരോട്, ഏഴാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ അപ്പൊ ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള അവരുടെ ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഈ എട്ടാം വാക്യം വരുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ആ പ്രധാനപ്പെട്ട എട്ടാം വാക്യം, ശിഷ്യന്മാർ ദൈവരാജ്യം എന്നാണ് നീ യഥാസ്ഥാനപ്പെടുത്തുന്നതെന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് കർത്താവ് പറയുന്നത്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. വസ്തുതയിൽ ഈ ശക്തി എന്ന് പറയുന്ന പദം തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പവർ ഉണ്ട് അല്ലേ. ഒരു പവർ എക്സസൈസ് ചെയ്യുന്നതാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. അതിനാണല്ലോ ആ രാജ്യത്തിന്റെ ഭരണകർത്താക്കളെ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് പവർ എന്നുള്ളത്, ശക്തി എന്നുള്ളത്. അപ്പോൾ ആ കാര്യമാണ്. അപ്പം ദൈവരാജ്യത്തെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെ മുഴുവനും മാറ്റുന്ന നിലയിൽ കർത്താവ് ചില കാര്യങ്ങളോടുകൂടി പറയുകയാണ്. മൂന്ന് പ്രധാന കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു രാജ്യമോ ഒരു ഐഹികമായ രാജ്യത്തെക്കുറിച്ചോ ആ പർട്ടിക്കുലർ ജനവിഭാഗങ്ങൾക്ക് മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനിയും അതിൻ്റെ സമയത്തെക്കുറിച്ച് നിങ്ങൾ അതിന് അതിൻ്റെ ആ വ്യാപ്തി എത്രമാത്രമുണ്ട്, അതിൻ്റെ സമയം എതുവരെയാണ് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ളവരുടെ ചിന്തകൾ, അത് എവിടം വരെ അതിൻ്റെ വ്യാപ്തി ഉണ്ടായിരിക്കും, ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കർത്താവ് അവരോട് തുടർന്ന് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ അവരുടെ ചിന്താഗതിയിൽ രാജ്യമെന്നുള്ളത് ഒരു വെറുതെ അവർ ചോദിച്ചതല്ല, കർത്താവ് പറഞ്ഞു വന്നതിനോട് ബന്ധപ്പെട്ടാണ് അവർ ചോദിച്ചത്. അവർ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ രാജ്യം എന്നാ സ്ഥാപിക്കുന്നത്? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. എന്നാൽ കർത്താവ് കൊടുക്കുന്ന മറുപടി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായ മൂന്ന് പ്രധാന കാര്യങ്ങൾ നമ്മളോട് കാണാൻ കഴിയും. ഒന്ന്, ആ ദൈവരാജ്യത്തിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രകൃതി എന്തായിരിക്കും. രണ്ട്, അതിൻ്റെ എക്സ്റ്റൻറ്റ്, അല്ലെങ്കിൽ എവിടം വരെ അതിൻ്റെ വ്യാപ്തി ഉണ്ടാകും. മൂന്ന്, അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അവർ ചോദിച്ച ആ സമയത്തെക്കുറിച്ചുള്ള ആ ചിന്തയും കർത്താവ് അതിനകത്ത് തന്നെ, അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കറിയാം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ സംശയത്തിൻ്റെ മറുപടിയായിട്ട് ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ തന്നെ കാണുവാൻ കഴിയും. അത് നമ്മുടെ ഈ അപ്പോസ്തല പ്രവൃത്തികളിലെ തുടർന്നുള്ള പഠനത്തിന് വളരെ സഹായകരമാണ്. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യം ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം ദൈവരാജ്യം അത് ഐഹികമല്ല. അതിൻ്റെ നേച്ചർ എന്താണ്? അവരുദ്ദേശിച്ചതുപോലെ ഒരു പർട്ടിക്കുലർ പ്ലേസിലോ ഒരു സ്ഥലത്തോ ഒരു പേപ്പറിൽ അടയാളപ്പെടുത്തുന്ന ഇന്ന സ്ഥലമാണെന്ന് അടയാളപ്പെടുത്തുന്ന, നമുക്കറിയാം ഒരു ഒരു കൺട്രി, നമ്മുടെ ഭാരതത്തെ ഒരു മാപ്പ് നമുക്ക് തന്നിട്ട് ഒരു ഭാരതത്തെ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. അതുപോലെ അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പർട്ടിക്കുലർ സ്പേസ് അല്ല, ഒരു സ്ഥലമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞതിൻ്റെ സാരം എന്താണ്? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് സ്പിരിച്വൽ, അത് ആത്മീകമായ ഒരു സാമ്രാജ്യമാണ്, ആത്മീകമായ ഒരു രാജ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പ്രത്യേകമായ ടെറിറ്ററിയിൽ, ഒരു പ്രത്യേകമായ സ്ഥലത്ത് അത് ഒതുങ്ങിയിരിക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം കൂടെ നമുക്കത് ചേർത്ത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് പഠനമല്ലെങ്കിലും ഈ വാക്യത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ദൈവശക്തിയെക്കുറിച്ചും നമുക്ക് അത് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. അവിടെ പറയുന്നത് നോക്കുക, ഞാൻ പറഞ്ഞു ദൈവരാജ്യത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. അതൊരു പർട്ടിക്കുലർ ടെറിട്ടറിയിൽ മാത്രം അടങ്ങിയിരിക്കുന്നതല്ല. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്? പവറുണ്ട്, ആർമിയുണ്ട്, അല്ലെങ്കിൽ അവിടെ സൈന്യമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഇവിടെ പറയുന്നു. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യമെന്ന് പറയുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ദൈവരാജ്യമെന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ച ഒരു റൂളാണ്. അതെവിടെയാണ്? ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം സ്ഥാപിക്കുന്ന റൂളാണ്, അധികാരമാണ് ദൈവരാജ്യമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നോക്കുക, ദൈവം തൻ്റെ ആത്മാവിനാൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ഏറ്റു പറയുന്നത് അവനെൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഞാൻ കർത്താവിന് നൽകുകയാണ്, കർത്താവ് എന്നിൽ വാഴുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും ആരായി മാറി? ദൈവത്തിൻ്റെ രാജ്യമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞതിൻ്റെ സാരം, ആ രാജ്യത്തിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് ദൈവം തൻ്റെ ആത്മാവിനാൽ ഓരോ വ്യക്തി ഹൃദയങ്ങളിലും നൽകുന്ന രൂപാന്തരവും ഓരോ വ്യക്തികളിലും ദൈവം സ്ഥാപിക്കുന്ന തൻ്റെ രാജ്യത്തെക്കുറിച്ചുമാണ് കർത്താവ് ഇവരോട് കൽപ്പിച്ചത്. മനസ്സിലാക്കണേ. അപ്പം ശിഷ്യന്മാരുടെ കൺസെപ്റ്റിൽ, ചിന്തയിൽ ഒരു രാഷ്ട്രീയപരമായ, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ഭൗതികമായ രാജ്യത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഒക്കെയാണ് അവർ ചിന്തിച്ചതെങ്കിൽ
ഇവിടെ കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവിടെ സ്ഥാപിതമാകുന്ന രാജ്യം എന്ന് പറയുന്നത് ഐഹികമല്ല. ഓരോ മനുഷ്യരുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് അവർ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുന്ന അനുഗ്രഹീതമായ ഒരു ആത്മീയ അനുഭവത്തെക്കുറിച്ചാണ് കർത്താവിനോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, എല്ലാ രാജ്യത്തിനും ആരുണ്ട്? സൈന്യങ്ങളുണ്ട്, സൈന്യമുണ്ട്. രാജ്യം ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നതും അല്ലെങ്കിൽ അവരുടെ വിജയം തുടരുന്നതൊക്കെ അവരുടെ സൈന്യത്തെ കൊണ്ടാണ്, യുദ്ധം ചെയ്താണ്. ഇവിടെ നോക്കി കർത്താവിടെ പറയുകയാണ്, ഈ യുദ്ധം എന്ന് പറയുന്നത് സൈന്യത്തെ കൊണ്ടല്ല, സാക്ഷികളെ കൊണ്ടാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഈ ദൈവരാജ്യം വ്യാപിക്കുന്നത് സൈന്യത്തെ കൊണ്ടല്ല, പിന്നെ ആരെ കൊണ്ടാ? സാക്ഷികളെ കൊണ്ടാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞല്ലോ യുദ്ധങ്ങൾ. അന്ന് റോമൻ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഓരോ ടെറിട്ടറി അവർ പിടിച്ചടക്കിക്കൊണ്ടിരുന്ന യുദ്ധങ്ങൾ വഴിയാണ്, യുദ്ധം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ യുദ്ധമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിക്കുകയാണ്, മനുഷ്യഹൃദയങ്ങളെ കൈയടക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ സാക്ഷ്യം പ്രസ്താവിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഓരോ ഉള്ളത്തിലും പരിവർത്തിച്ച് ഈ രാജ്യം വിസ്തൃതമാകാൻ പോവുകയാണ്. ഇതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്ന മനോഹരമായ ഒരു ചിന്തയെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കിവിടെയാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പല ചിന്തകൾ അവിടെയുണ്ട്. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ ഐഡിയോളജിയോട് അതെ ദൈവരാജ്യത്തിന് യോജിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏതെങ്കിലും രാഷ്ട്രീയ ഐഡിയോളജിയോട് യോജിക്കുന്നതല്ല. ദൈവരാജ്യം ദൈവ പരിശുദ്ധാത്മാവിനാൽ അതിന് സാക്ഷികളാകുന്നവരാൽ അത് മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണെങ്കിൽ. എന്നാൽ മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം, എവിടെ ദൈവത്തിൻ്റെ രാജ്യമുണ്ടോ, ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ദൈവജനം എവിടെയുണ്ട്, ആ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവജനത്തിലൂടെ സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാകാറുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. നമുക്കറിയാം കർത്താവിനെ അറിഞ്ഞിട്ടുള്ള അനവധി രാഷ്ട്രങ്ങൾ സുവിശേഷത്തിലേക്ക് അവർ തിരികെയും അനേക സമൂഹങ്ങൾ കർത്താവിങ്കിലേക്ക് വന്ന നിമിത്തമായി അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ജീവിത സാഹചര്യം ഞാൻ ഉദ്ദേശിച്ചത് അവരായിരുന്ന പ്രാകൃതമായ ജീവിത രീതികളിൽ നിന്ന്, ആരാധന രീതികളിൽ നിന്ന്, സാമൂഹിക വ്യവസ്ഥിതികളിൽ നിന്ന്. എന്തിനു, നമ്മുടെ ഭാരതത്തെ തന്നെ നമുക്ക് ഉദാഹരണമായി എടുത്താൽ പണ്ടുണ്ടായിരുന്ന അനവധിയായ സമൂഹത്തിൽ തിന്മയായി അതേ മനുഷ്യർക്ക് ഉപദ്രവമായിരുന്ന എന്തെല്ലാം അനീതികൾ, സാമൂഹ്യമായ അനീതികൾക്ക് നീക്കം വന്നതൊക്കെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ രാജ്യത്ത് വന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം അതെ ദൈവരാജ്യം വ്യാപിച്ചത് കൊണ്ടാണ് അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തോടോ അതിൻ്റെ ഐഡിയോളജിയോടോ ഒന്നും നമുക്ക് ചേരാൻ സാധ്യമല്ലെങ്കിലും ദൈവത്തിൻ്റെ മക്കളായി നാം നിലകൊള്ളുമ്പോൾ, ദൈവം എന്ന ആയുസിൽ ഈ ഭൂമിയിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ, നമ്മൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നതിലൂടെ ഒരു സ്വാധീനം നമുക്ക് ഈ സമൂഹത്തിന് ചെലുത്താൻ കഴിയുമെന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അത് അപ്പോസ്തല പ്രവൃത്തി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്, ദൈവത്തിൻ്റെ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള വിപ്ലവങ്ങളോ രാഷ്ട്രീയമായ ഇടപെടലുകളെക്കാളെല്ലാം ഉപരിയാണ് ദൈവരാജ്യത്തിൻ്റെ സന്ദേശമെന്നുള്ളത് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യമാണ്, ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, ദൈവരാജ്യം ഒന്നാമത് ഞാൻ പറഞ്ഞു അത് ഐഹികമല്ല, അത് ആത്മീകമാണ്, അത് പരിശുദ്ധാത്മാവിനാൽ ഓരോ ഉള്ളങ്ങളെയും നേടുന്നതാണ്, അതാണ് അതിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മളവിടെ കാണുന്ന ഒരു കാര്യം അതിൻ്റെ മെമ്പർഷിപ്പ്. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഈ ശക്തി ലഭിക്കുമ്പോൾ, അവർ കർത്താവിനോട് ചോദിച്ചത് യെരുശലേമിന് ഇസ്രായേലിന് നീ ഈ കാലത്തിലോ രാജ്യം. അപ്പം അവർക്ക് ആ ഇസ്രായേൽ എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ കവിഞ്ഞൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നില്ല, വരാൻ അവർക്ക് കഴിയത്തില്ല, കാരണം അവർ ആ ഒരു സ്ഥലത്ത് അവരടങ്ങിപ്പാർക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ശക്തി ലഭിച്ച് എൻ്റെ സാക്ഷികളാകും. എവിടെയാണ് ആദ്യം? ഈ യെരുശലേമിൽ തന്നെ ഈ ദൈവരാജ്യത്തിനെതിരായി, സുവിശേഷത്തിനെതിരായി അതിനെ ധിക്കരിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ഈ യെരുശലേമിൽ തന്നെ നിങ്ങൾ തുടങ്ങണം. അത് അല്പം കൂടെ കഴിയുമ്പോൾ അത് യഹൂദയിലേക്ക് മാറും. അത് കഴിയുമ്പോൾ ശമരിയ, ഒരു കാലത്ത് ത്യജിക്കപ്പെട്ട് കിടന്നൊരു പ്രദേശമാണ് ശമരിയ, എന്നാൽ അവിടെയും നിൽക്കുന്നില്ല. ഭൂമിയുടെ അറുതിയോളം
ജാതികളിലേക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കടന്നുചെല്ലുവാനിടയാകും എൻ്റെ സാക്ഷികളിലൂടെ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതെ ഈ ഇതിനുള്ള ഈ ദൈവരാജ്യത്തിൻ്റെ അംഗത്വം കേവലം ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങാതെ എല്ലാ ജനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വലിയ വിശാലതയിലേക്ക് തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇതെല്ലാം നമ്മൾ പഴയ നിയമ വേദഭാഗങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ മുന്നമേ അറിയിച്ചിരുന്നതായ വാഗ്ദത്ത നിവൃത്തിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമവും പുതിയ തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പഴയ നിയമത്തിലും ദൈവം ഒരു രാജ്യത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത് സ്വന്തം ജനമായി കർത്താവ് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകും, മറ്റുള്ള ജാതികളെ ദൈവം കൈവിട്ടതാണോ? എന്തുകൊണ്ടാണ് മറ്റുള്ള ജാതികളോട് ദൈവത്തിന് സ്നേഹമില്ലായിരുന്നോ? ഒരിക്കലും അങ്ങനെയല്ല. മിഷൻ നമ്മൾ പഠിക്കുമ്പോൾ, ദൗത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു, ദൈവം മനുഷ്യനെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവം മനുഷ്യനെ നിരപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ രീതികൾ അല്പം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പഴയ നിയമത്തിൻ്റെ മിഷനെക്കുറിച്ച്, മിഷൻ പഠനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് പറയുന്നൊരു പദം സെൻട്രിപെറ്റൽ മിഷൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് പഴയ നിയമത്തിൽ ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുത്താക്കി വെച്ചു, ആ ജാതിയെ നോക്കിക്കൊണ്ട്, ഇസ്രായേലിനെ നോക്കിക്കൊണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നിൽക്കുന്ന ജാതി എന്നുള്ള നിലയിൽ ഇസ്രായേലിനെ കണ്ട് എന്ത് ചെയ്യണം? മറ്റുള്ള ജാതികളും സത്യദൈവത്തെ അറിയണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ ധാരാളം പേര് കടന്നു വന്നിട്ടുണ്ട്. അപ്പം ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ വേർതിരിച്ച് അവർക്ക് ദൈവം പ്രമാണം നൽകി അവരെ മറ്റുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തരാക്കി ദൈവം നിർത്തിയിരിക്കുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യണം? അവരെ കണ്ട് ജീവനുള്ള ദൈവത്തിലേക്ക് വരണം. അപ്പോൾ അവിടെയും എല്ലാ ജാതികളെയും സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ പുറപ്പെട്ടു പോകും, നിങ്ങൾ ഭൂലോകമെല്ലാം പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പം അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ കുടികൊള്ളുക എന്നുള്ള ആശയത്തിലല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറപ്പെട്ടു പോയി എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ പഴയ നിയമത്തിൽ ഒരു സ്ഥാനത്ത് ഒരാളെ നിർത്തിയിട്ട് അവരെ നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്യണം? മറ്റുള്ളവരെല്ലാം അങ്ങോട്ട് വരണം, ഈ ദൈവത്തെ സേവിപ്പാൻ അങ്ങോട്ട് അടുത്ത് വരണം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അടുത്തോട്ടല്ല വരണം, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളുടെ അടുക്കിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ രണ്ടും സകല ജാതികളെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ പദ്ധതിയാണ് നമുക്ക് അവിടെ കാണാം. അപ്പം അതിന് സെൻട്രിപെറ്റൽ മിഷനറി കൺസെപ്റ്റ് എന്നും സെൻട്രിഫ്യൂഗൽ മിഷനറി ആക്ടിവിറ്റി എന്നുമാണ് നമ്മൾ ഈ പഴയ നിയമ ചിന്തകളെയും പുതിയ നിയമ ചിന്തകളെയും കൂടെ താരതമ്യം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ മിഷനോടുള്ള ബന്ധത്തിൽ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് ദൈവം ആക്കി വെച്ച് ആ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് ദൈവം വിളിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ശക്തി ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ ഈ ശക്തി ധരിച്ച് എൻ്റെ സാക്ഷികളായി അതേ ഭൂലോകമൊക്കെ എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ ഇവിടെ രണ്ടാമതായി നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത് അതൊരു ഒരു പ്രത്യേക സ്ഥലത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് ഭൂലോകമെങ്ങും പോയി സകല ജാതികളുടെ അടുക്കിലേക്കും നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം തുടർന്ന് വായിച്ച് പഠിച്ചു വരുമ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ ശക്തി ലഭിച്ചവർ കർത്താവിൻ്റെ സാക്ഷികളാകുന്ന ഓരോ അനുഭവങ്ങളാണല്ലോ തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പല വേദഭാഗങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്. ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ അതെ രക്ഷിക്കപ്പെട്ട ഗണത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യം, മനോഹരമായ ഒരു വാക്യമാണ് 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറയുമ്പോൾ, ദൈവമക്കളെ ഈ ശക്തി ലഭിച്ച് നിങ്ങളെൻ്റെ സാക്ഷികളായിത്തീരുമ്പോൾ അവിടെ വർഗവർണ്ണ വ്യത്യാസം കൂടാതെ സകല ജാതികളിൽ നിന്നും സകല ജനങ്ങളിൽ നിന്നും ഒരു കൂട്ടം എണ്ണിക്കൂടാത്തൊരു വലിയ സംഖ്യ ജനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ആ ചിന്തയ്ക്കകത്തുണ്ട്, അതുകൂടെ ഓർപ്പിച്ച് നമുക്ക് ആ ചിന്ത മുന്നോട്ട് പോകും. അപ്പൊ ദൈവരാജ്യത്തെക്കുറിച്ച് ഒന്നാമതായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അത് ഐഹികമല്ല, ഇറ്റ് ഈസ് സ്പിരിച്വൽ, അത് ആത്മീകമായ ഒരു രാജ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ ഒരു ഉള്ളങ്ങളിലേക്ക് ചെന്ന് ഓരോ വ്യക്തികളെയും ദൈവരാജ്യത്തിന്റെ ഭാഗമായി മാറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് കർത്താവ് പറഞ്ഞു. രണ്ട്, ഇസ്രായേൽ എന്നുള്ള ഒരു സ്ഥലം മാത്രമല്ല, ഭൂലോകത്തിലെങ്ങും സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വർഗവർണ്ണ വ്യത്യാസം കൂടാതെ സകല മനുഷ്യരും ഇതിൻ്റെ ഭാഗമായി മാറും. ചോദിച്ചൊരു ചോദ്യം ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, സമയം നീ കാലത്തിലോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനം. അവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പദമൊന്ന് നിങ്ങൾ നോക്കിക്കേ, കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത് എന്താണ്? കർത്താവ് മറുപടി കൊടുത്തത് എന്താ? സമയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി എന്താണ്? ആ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ നോക്കി, അത് അതിന് ടൈംസ് ഓർ ഡേറ്റ്സ് എന്നാണ് ചില ഇംഗ്ലീഷിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ചിലർ അതിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പദങ്ങൾ ക്രോണോയ് ആൻഡ് കൈറോയ് എന്ന് പറയുന്ന രണ്ട് പദങ്ങളാണ്. അതിൻ്റെ വിശദീകരണം, അതായത് സമയം കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു ചരിത്ര സംഭവം, ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന ഒരു ചരിത്ര സംഭവം, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അതിന് അതിനെ സംബന്ധിച്ച് ഉള്ള മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊന്നും കർത്താവ് പറയുകയാണ്, അതൊന്നും ദൈവിക പദ്ധതിയെ സംബന്ധിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞു അത് നിങ്ങൾക്കുള്ളതല്ല. നോക്കിക്കേ, ദൈവം തൻ്റെ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറഞ്ഞ സ്വാഭാവികമായ മനുഷ്യർക്ക് സമയത്തെക്കുറിച്ചുള്ള ആശങ്ക, അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. നാളത്തെക്കുറിച്ചുള്ള ആശങ്ക എല്ലാ മനുഷ്യർക്കും ഉണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണത്. ഒന്ന്, ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു അറിയാനുള്ള വാഞ്ചമുണ്ട്, എന്ത് സംഭവിക്കും എന്നൊരു വാഞ്ചമുണ്ട് മനുഷ്യർക്കെല്ലാം ഉണ്ടാകുന്നൊരു. രണ്ട്, മനുഷ്യരെല്ലാം അസഹിഷ്ണുതരായില്ലേ, നാളെ എന്താകും എന്നുള്ള നമുക്ക് മനുഷ്യരുടെ ആ അസഹിഷ്ണുത കൊണ്ട് എത്രയും വേഗം അറിയാനുള്ളൊരു വാഞ്ച. ഈ രണ്ട് കാരണങ്ങളാലാണ് പലപ്പോഴും സമയത്തെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നത്. ഇത് തന്നെയാണ് ശിഷ്യന്മാരും ഇവിടെ പറയുന്നത്. എന്നാൽ നമുക്കറിയാം ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ചില വാക്കുകൾ വായിച്ചാണ് ലൂക്കോസ് തന്നെ എഴുതിയ ഈ കാര്യത്തോട് ബന്ധപ്പെട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം. അതിൻ്റെ 19-ാം അധ്യായം 11 മുതൽ ചില വാക്യങ്ങൾ. അപ്പോൾ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന ചിന്താഗതി ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അവർ ചോദിക്കുന്നത് നീ ഈ കാലത്തിലോ, അവിടെ നമ്മൾ വായിച്ചെന്താണ്? ഒന്നുകൂടെ വായിച്ചേ. അവൻ എരിശിലേമിൽ സമീപിച്ചിരിക്കുകയാൽ, അപ്പം എരിശിലേമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ടായിട്ട് അവരോട് അവരുടെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു? എരിശിലേമിലേക്ക് സമീപിക്കുകയാൽ ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാൽ. അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ദൈവരാജ്യം എന്ത് ചെയ്യാൻ പോവാണ്? കർത്താവ് എരിശിലേമിലേക്ക് വരികയാണ്, എന്തോ സംഭവിക്കാൻ പോവുകയാണ്, പെട്ടെന്ന് ദൈവരാജ്യം വെളിപ്പെടുക. അപ്പം സമയത്തെക്കുറിച്ചുള്ളവരുടെ ചിന്ത. അപ്പം അങ്ങനെ ഒരു ചിന്തയിലിരിക്കുന്നവരോടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല, സമയങ്ങളെ കാലങ്ങളെ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല എന്ന് കർത്താവ് പറയുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അൺഡിസ്ക്ലോസ്ഡ് ട്രൂത്ത് എന്ന് പറയും, അതായത് വെളിപ്പെടുത്താത്ത ഒത്തിരി സത്യങ്ങളുണ്ട്, അത് നമുക്കറിയത്തില്ല. പഴയ നിയമത്തിൽ അതിനൊരു വേദഭാഗമുണ്ട്, ആവർത്തന പുസ്തകം 29-ാം അധ്യായം 29-ാം വാക്യം. നമുക്ക് ആവശ്യമുള്ളതേ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ. നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് നമുക്ക് ആവശ്യമുള്ളത്. പലപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം മനുഷ്യർക്കുണ്ട്. പക്ഷെ നാം എപ്പോഴും മനസ്സിലാകേണ്ട ഒരു കാര്യം, അതിനകത്തൊരു പ്രായോഗികമായ ഒരു സന്ദേശം കൂടെ അതിനകത്തുണ്ട്, പലപ്പോഴും അറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള വലിയ വ്യഗ്രത മനുഷ്യനുണ്ട്.
അത് ദൈവനത്തോട് ബന്ധപ്പെട്ട ആരും ഒത്തിരി ഒത്തിരി ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട, ദൈവം നമുക്ക് ആവശ്യമുള്ളത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. 29:29 ഒരു പ്രധാന വാക്യമാണ്, അത് വായിച്ചേ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളത്. എന്നിട്ട് അടുത്ത പറയുന്നത് എന്തുവാ? വെളിപ്പെട്ടിരിക്കുന്നവയോ എന്ന് പറയാൻ, ദൈവം വെളിപ്പെടുത്താത്ത അൺഡിസ്ക്ലോസ്ഡ് ട്രൂത്ത്സ് ഉണ്ട്, സത്യങ്ങളുണ്ട്, നമുക്കറിയത്തില്ലത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം വെളിപ്പെടുത്തി തന്നത് നമുക്ക് ആവശ്യമുള്ള ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പെട്ടിരിക്കുന്നവയോ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് നമുക്ക് നമ്മുടെ മക്കൾക്കും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് വാക്യമാണ്. ഈ പലരും ഈ നമ്മളോട് കൊടുക്കു ചോദ്യമൊക്കെ ചോദിച്ചു വരുമ്പോൾ ഈ വാക്യം മറന്നു പോകരുത്. ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ പറയുന്നത്, വേർ ബൈബിൾ ഈ സൈലൻറ്റ് യു മസ്റ്റ് ബി സൈലൻ്റ് എന്നാണ്. അതായത് നമ്മൾ ബൈബിളിൽ ചില കാര്യങ്ങളിലൊക്കെ സൈലൻ്റാണ്, അൺഡിസ്ക്ലോസ്ഡ് ട്രൂത്ത്സ് ഉണ്ട്, നമുക്കറിയത്തില്ല. അവിടെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടുത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പറയണേ എനിക്കറിയത്തില്ലെന്ന് തന്നെ. വേർ ബൈബിൾ ഈസ് സൈലൻറ്റ് വി ആർ ഓൾസോ ടു ബി സൈലൻറ്റ്. നമ്മളും എന്ത് ചെയ്യണം? സൈലൻ്റായിരിക്കുക, നമുക്കറിയത്തില്ല. പോകട്ടെ. ഞാൻ അപ്പം ഇവിടെ പറയുന്നു, ദൈവം വെച്ചിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവം തൻ്റെ സ്വന്തം, കർത്താവ് തന്നെ പറഞ്ഞില്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 13:32 വാക്യം വായിച്ചു. മർക്കോസ് 13, ഒത്തിരി വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ ഇങ്ങനെയുള്ള കാര്യത്തെ സംബന്ധിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 13:32 നോക്കിയേ. ആ ഇത് വളരെ നമുക്കറിയാം, ഒത്തിരി ചോദ്യങ്ങൾ വരുന്ന ഒരു വാക്യമാണിത്. ആ കർത്താവ് അവരോട് പറഞ്ഞു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുക, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, ആ നാളും നാഴിയെ സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പക്ഷെ അതൊരു സത്യമാണ് അല്ലേ? ഒരു ദിവസം കർത്താവ് വരും, നമുക്കറിയാം. ഇവിടെ കർത്താവ് പറയണം, അതൊരു അൺഡിസ്ക്ലോസ്ഡ് ട്രൂത്ത് ആണ്, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, പുത്രനും കൂടെ അത് അറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പം അതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം കർത്താവരോട് പറഞ്ഞത്, നിങ്ങൾ ആ സമയത്തെക്കുറിച്ചോ ആ കാലങ്ങളെക്കുറിച്ചോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് ദൈവം തൻ്റെ ശക്തിയെ പകരും. ശക്തിയെ പകരുമ്പോൾ നിങ്ങൾ ആരായി മാറും? ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിങ്ങൾ മാറും. എന്നിട്ട് കർത്താവരോട് പറയുകയാണ്, രണ്ടാമതവരോട് പറഞ്ഞു, അവര് ആ സമയത്തെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാലത്തെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരോട് പറയുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഈ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് മാത്രമല്ല, ആ സമയത്തിൻ്റെ ഒരു വിശാലമായൊരു കാഴ്ചപ്പാട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് പെന്തക്കോസ്ത് നാള് മുതൽ കർത്താവിൻ്റെ മടങ്ങിവരവ് വരെയുള്ളൊരു സമയത്തെക്കുറിച്ചൊരു സൂചന നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ 1:8 ഒന്നുകൂടെ വായിച്ചേ. 1:8. ആ ആ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേം, ശ്രദ്ധിച്ചോണം, യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻറ്റ് അല്ലെങ്കിൽ എവിടം വരെയാണെന്നുള്ളത് കർത്താവ് പറഞ്ഞു. സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. 10:28 യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ലാസ്റ്റ് ആ കമാൻഡ്മെൻറ്റ് കൊടുക്കുമ്പോൾ 28:20 വായിച്ച് ഇത് രണ്ടുകൂടെ ചേർത്ത് വേണം നമ്മൾ പഠിക്കാൻ. കർത്താവ് കൽപ്പിച്ച ആ സന്ദേശത്തിൻ്റെ ആ സമയത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കർത്താവ് പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ സമയത്തെക്കുറിച്ചൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, പക്ഷേ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പിന്നെ 28:20 മത്തായി, പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ആ ഞാനോ, അവിടെ ഒരു സമയസൂചിയുണ്ട്, ഞാനോ ലോകാവസാനം ആ എല്ലാ നാളും. അപ്പോൾ ഒരവസാനമുണ്ട്, അപ്പോൾ അവിടെ ഒരു സമയസൂചിയുണ്ടല്ലേ. അപ്പോൾ നോക്കിയാൽ ലോക അവസാനം വരെയും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ലോകത്തിൻ്റെ അറ്റം വരെയും എൻ്റെ സാക്ഷികളും ആകണം.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ആശയം പിടികിട്ടുന്നുണ്ടോ? അതായത് നമ്മൾ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് പഠിക്കുമ്പോഴെല്ലാം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലോകാവസാനത്തോളവും ലോകത്തിൻ്റെ അറ്റം വരെയും. ഇത് രണ്ട് ഒരുപോലെ മുന്നോട്ട് പോകുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം തൻ്റെ ശക്തി തൻ്റെ ജനത്തിൽ പകർന്ന് എന്തിനാണ്? നാം അവൻ്റെ സാക്ഷികളാകുവാനാണ്. ഇവിടം വരെ ലോകം ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ. അത് എന്നുവരെയാണ് കർത്താവ് അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണ് നമ്മൾ ദൗത്യ നിർഹണം. അപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട, ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. പറൂസിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്മിങ് എന്നാണ് അതിന് പറയുന്നത്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ പെന്തക്കോസ്റ്റിനും പറൂസിയയ്ക്കും ഇടയിലുള്ള, പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായമാണല്ലോ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി ആണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. രണ്ടാം അധ്യായത്തിൽ ദൈവം തൻ്റെ സഭയെ ഭൂമിയിൽ സ്ഥാപിച്ചതിന് ശേഷം കർത്താവിൻ്റെ മടങ്ങിവരവ്, അതിന് ഗ്രീക്കിൽ പറയുന്ന വേർഡാണ് സെക്കൻഡ് കമ്മിങ് എന്നുള്ളതിൻ്റെ ഒരു ഗ്രീക്ക് പദമാണ് പറൂസിയ, PARUSIA പറൂസിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്മിങ് എന്നാണ്. അപ്പോൾ പെന്തക്കോസ്റ്റിനും പറൂസിയയ്ക്കും ഇടയ്ക്കുള്ള ടൈമാണ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എന്ത്? ലോകത്തിലറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകും. രണ്ട്, അത് ലോക അവസാനത്തോളം വരെ ചെയ്യേണ്ട കാര്യമാണ്. ഇത് രണ്ടും ഒരുപോലെ നമ്മൾ കരുതുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ അതേ കർത്താവ് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ കർത്താവ് പെട്ടെന്ന് അവരുടെ ഉള്ളിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു, അവരുടെ ഉള്ളിൽ എന്തായിരുന്നു? ദൈവരാജ്യം ഇപ്പോൾ വെളിപ്പെടുമെന്നൊരു ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പെട്ടെന്ന് വെളിപ്പെടും. യെരുശലേമിലെ കർത്താവ് വരികയാണ്. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് കരുതിയിരുന്നവരോട് കർത്താവ് പറയുകയാണ്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന സമയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്നതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂലോകമൊക്കെ എൻ്റെ സാക്ഷികളാണ്. പത്താട് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ. അപ്പോൾ ഈ രണ്ട് പദങ്ങളിലൂടെ നമ്മൾ ചേർത്ത് പഠിച്ച് വേണം കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് ഈ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം നമ്മൾ മനസ്സിലാക്കുവാൻ. ഞാൻ എൻ്റെ വാക്കുകളെ, നമ്മുടെ സമയം തീരുന്നില്ല. അപ്പം ദൈവരാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ 40 ദിവസം ശിഷ്യന്മാരുമായി സംസാരിച്ചു പോരുന്നു. അവിടെ ദൈവരാജ്യ സംബന്ധിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ. ദൈവരാജ്യം എന്നുള്ളൊരു വിഷയം ഒരു വലിയ വിഷയമാണെങ്കിലും ഇവിടെ കർത്താവ് ദൈവരാജ്യത്തെയും പരിശുദ്ധാത്മാവിനെയും ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനെ പ്രതിപാദിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ശിഷ്യന്മാർ കരുതിയത് ഒരു ഐഹിക രാജ്യമായി നിങ്ങൾ കർത്താവ് പറഞ്ഞല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, അത് ആത്മീകമാണ്. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു എന്ന് പരിവർത്തനമുണ്ടാക്കി അവനെ രൂപാന്തരം വരുത്തി അവനെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതാണ്. അത് സൈന്യത്തെ കൊണ്ടല്ല, സാക്ഷികളെ കൊണ്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. അത് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടല്ല, സമാധാന സുവിശേഷം നൽകിക്കൊണ്ട് ഞാൻ ജീവിതങ്ങളെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. അത് എവിടെ വരെയാണ്? രണ്ടാമത്, അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ യെരുശലേമിൽ മാത്രം ഒതുങ്ങുകയല്ല, ഭൂമിയുടെ അറ്റത്തോളവും അതിൻ്റെ സാക്ഷികളായി ഞാൻ നിങ്ങളെ അയക്കാൻ പോവുകയാണ്. അതിൻ്റെ സമയം എവിടെയാണ്? പത്താട് സുവിശേഷം 22 നമ്മൾ കണ്ടു, ലോക അവസാനത്തോളം. അതിനൊരു അവസാനമുണ്ട്, കർത്താവിൻ്റെ മടങ്ങിവരവുണ്ട്, ഒരു പറൂസയുണ്ട്. അതിനുള്ളിൽ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാൻ ഈ ശക്തിയെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. ഇതാണ് ആ എട്ടാം വാക്യത്തിൻ്റെ സന്ദേശം. തുടർന്നുള്ള ഓരോ അധ്യായങ്ങളിലും നമ്മൾ കാണുന്നത് ആ ദൈവശക്തിയെ അവർ ഏറ്റെടുത്ത് കർത്താവിൻ്റെ സാക്ഷ്യം പിന്നീട് വഹിക്കുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് പിന്നീട് കാണുവാനായിട്ട്. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു നല്ല ചിന്ത നമുക്ക് ഈ അധ്യായത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ സമൂഹത്തിലും ദൈവരാജ്യത്തിൻ്റെ പ്രസക്തി എന്താണ്? നമ്മളിൽ രൂപാന്തരം വരുത്തിയ കർത്താവ്, നമ്മളിൽ ഈ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്താൽ കർത്താവിനെ അറിയുവാൻ, ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം തന്നു. കർത്താവിൻ്റെ സാക്ഷികളായി ദൈവം നമ്മെ തീർത്തു. അതെ, ഭൂമിയുടെ അറ്റത്തോളം അവൻ്റെ സാക്ഷികളാകുവാനും അതെ ലോക അവസാനത്തോളം അതെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തല്ലോ. അവൻ്റെ കരങ്ങൾ നമ്മെ ഒന്നുകൂടെ സമർപ്പിക്കാം. ഈ തിരുവെഴുത്തുകളെ നാം ധ്യാനിക്കുമ്പോൾ ദൈവവചനത്തെ യഥാർത്ഥമായി നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.